മോഡൽ ഷഹാനയുടെ മരണത്തിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു. കാസർഗോഡ് ചെറുവത്തൂരിലെ ഷഹാനയുടെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. This news brought to you by രണ്ട് പതിറ്റാണ്ടുകളായി ജനമനസ്സുകളിൽ വിശ്വസ്തതയാർജിച്ച സാന്ദ്ര ജ്വല്ലറി BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാന്ദ്ര ജ്വല്ലറി, ദി ഗോൾഡ് പീപ്പിൾ, താലൂക്ക് ഓഫീസിന് മുൻവശം, കോട്ട് റോഡ്, കാസർഗോഡ്. അന്വേഷണ സംഘത്തലവനായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ ഷഹാനയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. May 13 കോഴിക്കോട് ചെവായൂരിൽ നടിയും മോഡലുമായ ഷഹാനയുടെ മരണം. രാത്രി 11:30 സജാദിന്റെ നിലവിളി കേട്ട് അയൽവാസികൾ ഇവരുടെ വീട്ടിലെത്തുകയായിരുന്നു. സജാദിന്റെ മടിയിൽ ഷഹാന അവശയായി കിടക്കുന്നതാണ് അയൽവാസികൾ കണ്ടത്. ഷഹാന ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ ഭർത്താവ് സജാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണം നടന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം സയന്റിഫിക് വിദഗ്ധരെത്തി തെളിവെടുപ്പ് നടത്തി. മുറിയിൽ നിന്ന് ലഭിച്ച കയർ തൂങ്ങി മരിക്കാൻ പര്യാപ്തമെന്നും പോലീസ് പറഞ്ഞു. ഫുഡ് ഡെലിവറിയുടെ മറവിൽ സജാദ് ലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് ബോധ്യമായ പോലീസ് ഇക്കാര്യവും അന്വേഷിക്കുന്നുണ്ട്. മൊഴിയെടുപ്പിൽ കുടുംബം സജാദിനെതിരെയുള്ള ആരോപണം ആവർത്തിച്ചു. പല കാര്യങ്ങളിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 5 പേർ ഉന്നയിച്ചു. പിന്നെ ഉമ്മാനെയും പെങ്ങളെയും പെങ്ങളെ ഭർത്താവിനും പ്രതി ചേർക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു മാമൻ, ദൂരെ ഉമ്മാൻ്റെ മാമൻ, അദ്ദേഹം ഈ കല്യാണ ആലോചന കൊണ്ടുവന്നു. കല്യാണ ആലോചന എനിക്ക് നന്നായിട്ട് 35-40 വർഷം മുമ്പ് എനിക്ക് അറിയുന്നവരാണ്. പിന്നെ അവർക്ക് ഞങ്ങൾ വിശ്വസിച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ എന്ത് വന്നാലും ഞാൻ കാരണക്കാരനാണ്. അവർ നല്ല പാർട്ടിയാണ്. ഖത്തറിലെ വലിയവർ, പിന്നെ ഇമ്പോർട്ടിൽ ആയിട്ട് അവർ താമസിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. ഫാമിലിയെല്ലാം ഖത്തറിലാണെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ. ഇതിനെല്ലാം ഇടനിലക്കാരന് ഇയാൾ ഈ മരണ വാർത്ത അറിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അന്ന് കോഴിക്കോടുള്ളത് ഇവിടെ വന്നിട്ട് എന്തോ ഒരു സന്ദർശനം നടത്തിയിട്ട് പോയിന്ന് പറഞ്ഞു. ആ മനുഷ്യനെ പിന്നെ ഈ വിവാഹത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട് 35 വർഷമായിട്ട് എനിക്കറിയാം അവർക്ക് ആ ഈ സജ്ജാദിൻ്റെ ഉമ്മാക്ക് ചെക്ക് കേസുണ്ട്, ബാപ്പാക്ക് പാസ്പോർട്ട് കേസുണ്ട്, ആനജിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള 2 കേസുണ്ട്. ഈ കേസെല്ലാം ഇദ്ദേഹത്തിന് അറിയാമോ? 35 വർഷമായിട്ട് എനിക്ക് അറിയുന്ന ഫാമിലിയാണെന്ന് പറഞ്ഞ് പിന്നെ ഇതെല്ലാം മറച്ചു വെച്ച് ഞങ്ങൾ എന്തിനാണ് ഈ കള്ളത്തിന് കൊണ്ടുവന്നത്? അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രതിഫലം വരുന്നു, 2 ലക്ഷം പ്രതിഫലം വാങ്ങിയിട്ട് അവർക്ക് ആ ഒരു പെൺകുനും പെണ്ണിനും ആ വീട്ടിലേക്ക് കിട്ടുന്നില്ല, ആ കോഴിക്കോട് അവർക്ക് കൊടുക്കുന്നില്ല. കാരണം മൂത്തവനും കല്യാണം വെച്ച ഉദുമയിൽ നിന്നല്ലേ. അപ്പോൾ ഈ രണ്ട് ആൺമക്കളും ഭാര്യമാരും ഈ കാസർഗോട്ടാരല്ലേ. ഇത്ര അതും കൊടുത്തത് ഇയാൾ തന്നെയല്ലേ. അതും കൊടുത്തത് ഇയാൾ തന്നെയല്ലേ. ഇതും കൊടുത്തത് ഇയാൾ തന്നെയല്ലേ ചെയ്തു കൊടുത്തത്. അവൾക്ക് പെൺകുറിച്ചിനെ കിട്ടാത്തതുകൊണ്ടല്ലേ ഇയാൾ ഈ കാസർഗോഡ് തേടിയിട്ട് ഇയാൾ ഇടനിലക്കാരായിട്ട് അവർ ഇങ്ങോട്ട് വന്നത്. ഇവിടെ തലയും വെച്ചിട്ട് ബെഡ്റൂമിൻ്റെ പുറത്ത് ഉൾസൈഡ് ഇങ്ങനെ എൻ്റെ ശയനം മിണ്ടുന്നില്ല, എൻ്റെ ശയനം മിണ്ടുന്നില്ല, ഓടി വാഴുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ വീട്ടിലേക്ക് 12:30 ഈ സൗണ്ടിൽ വെച്ചാൽ എങ്ങനെ അദ്ദേഹം ഇവിടെ എത്തി? അദ്ദേഹം പുറത്തുനിന്നാണോ പറഞ്ഞത്? സജ്ജാദ് പുറത്തു നിന്നിട്ടാണോ പറഞ്ഞത് ഓടിവാഴോ എന്ന്? ഇദ്ദേഹം പറയുന്ന അകത്തുനിന്ന് പറയുന്നത് ഞാൻ കേട്ടു. എങ്ങനെ കേട്ടു? ഇതിലെന്താ ദുരവേദ? ഇതിൽ ഒരുപാട് ദുരവേദകളില്ലേ. ഷഹാനയുടെ മരണത്തിന് കാരണം ആത്മഹത്യയാണെന്ന് അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് മെഡിക്കൽ ACP പറഞ്ഞു. ബന്ധുക്കൾക്ക് മരണത്തെ കുറിച്ചിട്ട് ശക്തമായ ആശയമുണ്ട്. അവരുടെ മകളെ കൊന്നതാണെന്നാണ് അവരുടെ ആശയമുള്ള ഉമ്മയുടെ പറയുന്നത്. വിശദമായ മൊഴി കൂടുതൽ അന്വേഷണം അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇപ്പോഴും ആത്മഹത്യ തന്നെയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോഴും അങ്ങനത്തെ നമ്മൾക്ക് ആ മരണത്തെ കുറിച്ചിട്ട് അന്ന് ഈ കയർ കണ്ടതിലൊക്കെ നമുക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ഡോക്ടറുടെ ഫൈൻഡിങ്സ് ആത്മഹത്യ എന്നുള്ളവർക്കാണ് പറഞ്ഞത്. അതെച്ചാണ് പിന്നെ ഫോറൻസിക് എക്സ്പേർട്സൊക്കെ വന്നിരുന്നു. അവരുടെ ഫിൻഡിക്സിലൊരു ആത്മഹത്യ എന്നുള്ളവർക്കാണ് വന്നത്. പക്ഷെ ആത്മഹത്യയിൽ നയിച്ച കുറേ കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം മാത്രം ഇതൊക്കെ അതിനെക്കുറിച്ച് കാരണമില്ല. പക്ഷെ പോലീസ് അത് സ്വീകരിക്കുന്നു. അതുപോലെ വിൽപ്പനക്കാരനാണ് കോഴിക്കോട് നിന്ന് പല വാർന്ന് വാങ്ങിച്ചു വന്നു പല ആൾക്ക് വിൽക്കുന്നതാണെന്ന് പോലീസ് പറഞ്ഞിട്ടില്ല. ഈ കഴുത്തിൽ ഇത് കയറി ഇറക്കാനോ അങ്ങനെ എന്തെങ്കിലും കരുതുന്ന സജാദിന് പുറത്തുനിന്നുള്ള ആളുടെ സഹായം ലഭിച്ചതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല. അയൽവാസി പറഞ്ഞത് ഓടി വന്നപ്പോൾ അവൻ മഴയിൽ വിള കടത്തിന്നാണ് കണ്ടത്. അതാരും റൂമിലുള്ളതായിട്ട് പറഞ്ഞില്ല. ഇവൻ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തന്നെ കഴിച്ചാണ് പറഞ്ഞത്. സജാദിന്റെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തതിനാൽ നിലവിൽ റിമാൻഡിലായ സജാദിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കൂടാതെ സജാദിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.